മനുഷ്യരണിനിരുന്ന പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോ തെരുവിനറ്റം വരെ മുഴക്കത്തോടെ ശ്രീരാമ ഭക്തിഗാനങ്ങൾ വഴികളിൽ മണിമുഴക്കം പോലെ മന്ത്രാലാപനം ശ്രീരാമന്റെയും ശ്രീമോദിയുടെയും കൂറ്റൻ കട്ടൌട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ ശേഷിക്കെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാൻ പ്രതിഷ്ഠാ ദിനത്തിന്റെ കർട്ടൻ റേസർ കളറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്ന് തുടക്കമിട്ടത് ഉത്തർപ്രദേശിൽ മാത്രം പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയുടെ വികസനത്തിനു മാത്രം പതിനോരായിരത്തിഒരുന്നൂറ് കോടി പറന്നിറങ്ങിയത് ആയിരത്തി നാനൂറ്റി അൻപത് കോടി ചെലവിട്ട് നിർമ്മിച്ച മഹാ വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ റോഡ് ഷോ ചെന്ന് അവസാനിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ചെലവിട്ട അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിൽ രാഷ്ട്രീയ തീർത്ഥാടനത്തിന്റെ ഇടവേളയിൽ പത്ത് കോടി സൗജന്യ ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കളിലൊരാളായ മീരാ മഞ്ചിയുടെ കുഞ്ഞുവീട്ടിൽ അപ്രതീക്ഷിതമായി സന്ദർശനം ദിനത്തിന്റെ രാഷ്ട്രീയ മൂല്യം ഉയർത്തിയോ നരേന്ദ്രമോദിയുടെ സന്ദർശനം ചോദ്യം ഇതാണ് അയോധ്യയിൽ നടന്നത് അതിഥികളായി നമുക്കൊപ്പം സി പി എമ്മിൽ നിന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ബി ജെ പിയിൽ നിന്നും ഷാജി രാഘവൻ രാഷ്ട്രീയ നിരീക്ഷകനായ നിസാം സെയ്ദ് എന്നിവർ ചേരുന്നു ആദ്യം ഷാജി രാഘവനിലേക്ക് ഷാജി രാഘവൻ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ന് ആ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പൊളിറ്റിക്കൽ കട്ടൺ റൈസർ നമ്മൾ അയോധ്യയിൽ കണ്ടത് എയർപോർട്ട് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഒപ്പം തന്നെ മീരാ മഞ്ചിയുടെ വീട്ടിലുള്ള അപ്രതീക്ഷിത സന്ദർശനം എല്ലാ വീടുകളിലും ഈ രാമജ്യോതി തെളിയിക്കാനുള്ള ആഹ്വാനം നമ്മൾ കണ്ടതൊരു പൊളിറ്റിക്കൽ റോഡ് ഷോയാണോ ഷാജി രാഘവൻ ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അയോധ്യയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ് രണ്ട് കാര്യമുണ്ട് അതിലൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിഗ്രീം ടൂറിസം അതിൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് അയോധ്യ മാറാൻ പോകുന്നു ഇതൊരു ചെറിയ കാര്യമല്ല നമുക്കറിയാം നമ്മുടെ ഭാരതം പണ്ട് തൊട്ടേ ലോകത്തിന് ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു സങ്കേതമായി ലോകം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിൽ ഇന്ന് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ഞാൻ ഏതാണ്ടൊരു മൂന്ന് മാസം മുമ്പ് ഈ അയോധ്യ ക്ഷേത്രത്തിൽ പോയ ആളാണ് അത് പോകാനുണ്ടായ സാഹചര്യം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തന്നെ അതിഥിയായി കേരളത്തിൽ നിന്നുള്ള മറ്റേ പത്രമാധ്യമ ദൃശ്യമാധ്യമ പ്രവർത്തകരെ അങ്ങനെയുള്ളൊരു പത്തിരുപത്തിരണ്ട് പേരുടെ ഒരു ടീം യു പി ഗുഡ് ഗവർണൻസ് യാത്ര എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയത് അതിനെ നയിച്ച ആളാണ് ഞാൻ അന്ന് ഞങ്ങൾ അയോധ്യയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നമ്മൾ ഈ കേരളത്തിലിരുന്നത് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല കാരണം അയോധ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ ഭാരതത്തിൻ്റെ യു പി യുടെ മാത്രമല്ല ഭാരതത്തിൻ്റെ മുഴുവൻ എക്കോണമിയിൽ പോലും വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വലിയൊരു പ്രോജക്റ്റായിട്ട് ഇത് മാറുകയാണ് ഭാരതത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് തന്നെ ആത്മീയതയുടേതായ ഒരു വലിയ പൈതൃകമുണ്ട് അതിനെ വളരെ കൃത്യമായി ഷോക്കേസ് ചെയ്യാൻ ഈ ഒരു വലിയ പ്രോജക്റ്റ് കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഭാരതത്തിനും സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇത് ഇന്നിപ്പോൾ ഇതിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രമല്ല നരേന്ദ്രമോദിജി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി എൺപതുകളിൽ പ്രവർത്തിക്കുമ്പോഴും അതിനു മുമ്പ് ജനസംഘം എന്ന രൂപത്തിൽ ഈ ഈ ഭാരതത്തിൽ ഈ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴും എല്ലാ കാലവും മുമ്പോട്ട് വെച്ച ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക ദേശീയതയിൽ അടിയുറച്ച നിലപാടുകളാണ് അതിൻ്റെ ഭഗ ഭാഗമായിട്ടാണ് സുരക്ഷയുടെ ഭാഗം ഇപ്പം ജമ്മു കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ കാര്യത്തിലായാലും ശരി അതേപോലെ തന്നെ ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലായാലും ശരി അയോധ്യയുടെ കാര്യത്തിൽ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ വെറും രണ്ട് എം പിമാരായി പാർലമെൻറ്റിലിരിക്കുമ്പോഴും പല തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഭവിച്ചപ്പോഴും ഞങ്ങൾ നിലപാടുകൾ മാറ്റിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് നിലപാ ആ നിലപാടുകൾ മാറ്റി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സാക്ഷാത്കാരം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ സമവായത്തിൻ്റെതായ ഒരു തലമുണ്ട് കോടതിയുടെ ഇടപെടലുണ്ട് കാരണം ഈ പറയുമ്പോൾ അദ്ദേഹം പ്രഖ്യാപനം എന്ന രീതിയിലാണ് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്നത് നമുക്കതിന്റെ ഡീറ്റെയിൽ വരേണ്ട ഘട്ടത്തിൽ നമുക്ക് വരാം നേരിട്ടുള്ള സത്യംഘവൻ അല്ലല്ല ഈ അയോധ്യാ ക്ഷേത്രവും രാമജന്മ ഒരു രാഷ്ട്രീയമായിട്ടുള്ളത് രാഷ്ട്രീയമായ തുടക്കമാണോ എന്നതാണ് എന്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം അതായിരുന്നു രാഷ്ട്രീയമായ പ്രചരണം തന്നെയാണ് കാരണം ഈ മീരാബഞ്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു വലിയ രീതിയിലുള്ള റോഡ് ഷോ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞല്ല അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കണ്ടത് ഒരു കോടി ആയി ആയിരിക്കുന്നു ഈ പറയുന്ന സൗജന്യ ഗ്യാസ് അതിന്റെ ഒരു കോടി കോടി അദ്ദേഹത്തിന് ഡെക്കേഡ് കൊണ്ട് സൗജന്യ ഉപഭോക്താവാണ് ആ അല്ലെ വീട്ടിലേക്കാണ് വളരെ അപ്രതീക്ഷിതമായി ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ ഉപഭോക്താവിനെയാണ് അദ്ദേഹം കണ്ടത് ഏറ്റവും അവസാനത്തെ ഉപഭോക്താവിനെയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കാണണ്ടേ അതൊരു പൊളിറ്റിക്കൽ റോഡ് ഷോ തന്നെയാണ് ആ കണ്ടതും നടക്കാൻ പോകുന്നത് കർമ്മമാണെങ്കിലും തുടക്കം കൂടിയാണ് ആത്മീയ തലസ്ഥാനമായ അയോധ്യ മാറുന്നു എന്നതിന്റെ രാഷ്ട്രീയ സൂചന കൂടി അതിലുണ്ടെന്ന് കരുതാമല്ലേ ഷാജി അല്ല തീർച്ചയായിട്ടും അല്ലല്ല ഞാൻ പറയുന്നത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തിനാ കാണുന്നത് കാരണം രാജ്യത്തിന്റെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ പ്രകടന പത്രിക നല്ല ഇതിനെ പറ ഞങ്ങള് പ്രതിജ്ഞാപത്രിക എന്നാണ് പറയാത് മറ്റ് പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ പ്രകടനപത്രിക അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ സങ്കല്പപത്രം സങ്കല്പം എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിജ്ഞ എന്നാണ് ഇത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ് അതിൻ്റെ സാക്ഷാത്കാരമാണ് അയോധ്യയിൽ നടക്കുന്നത് അത് തീർച്ചയായും വിലയിരുത്തലുകൾ പല വഴിക്ക് അങ്ങനെ ആദ്യഘട്ടത്തിൽ സംബന്ധിച്ചു അതൊരു രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നിലയിൽ ബി ജെ പിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ റോഡ് ഷോയ്ക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് അത് ബി ജെ പിയുടെ പ്രതിജ്ഞാ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ നിറവേറ്റലാണ് ആ നിറവേറ്റൽ സമയത്ത് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നു അത് രാഷ്ട്രീയം തന്നെയാണ് നിസാം സെയ്ദ് ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല ബി ജെ പിക്ക് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പ്രകടന പത്രികയെല്ലാം പ്രതിജ്ഞാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിറവേറ്റപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉത്തർപ്രദേശിൽ അതിൽ പതിനോരായിരത്തി ഒരുന്നൂറും അയോധ്യയുടെ വികസനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ശരാശരി ഒരു ദിവസം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ റെയിൽവേ യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ധാം ആയിരക്കണക്കിനാളുകളെ പ്രതീക്ഷിക്കുന്ന മഹാ ഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് പുതിയ നാല് നിരത്തുകൾ അമൃത് ട്രെയിനുകൾ രണ്ടെണ്ണം കൂടാതെ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയാണ് അയോധ്യ ലോകം അയോധ്യയിലേക്ക് നോക്കും നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പിൽഗ്രം ടൂറിസം സെന്റർ എങ്ങനെയാണോ മെക്ക മുസ്ലിങ്ങൾക്ക് എന്നതുപോലെ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് അയോധ്യ ഒരു പിൽഗ്രിം ടൂറിസം സെന്ററായി തീരുമെന്നാണ് നിസാം സെയ്ദ് ഒരു വലിയ പ്രൊജക്റ്റ് എന്ന രീതിയിൽ അത് ഇന്ത്യയുടെ വികസനത്തിന് ഒരു തുടക്കമാകുമെന്ന സൂചന കൂടിയാണോ ഇന്നത്തെ പൊളിറ്റിക്കൽ റോഡ് അയോധ്യ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നും അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് നമുക്കെല്ലാം അറിയാം അജോ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ ഉയർത്തിക്കൊണ്ട് വന്ന വിവാദമായ മൂന്ന് വിഷയങ്ങളിലൊന്നായിരുന്നു അയോധ്യ ആ അയോധ്യ മതപരമായ ഒരു വിഷയമായി അവർ ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനസാമാന്യത്തെ വൈകാരികമായി ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്നതിലാണ് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ പത്തു വർഷമായി ബി ജെ പി അധികാരത്തിലിരിക്കുന്നു ബി ജെ പിക്ക് ഭരണപരമായ നേട്ടങ്ങൾ എടുത്തുകാട്ടുവാൻ ഇല്ല അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പി അവരുടെ ഭരണപരമായ നേട്ടങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറല്ല എന്ന വസ്തുതയാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഉപഭോക്താക്കളിൽ അവസാനത്തെ ആളാണ് ഇപ്പോൾ ഈ പറയുന്ന മീരാ മഞ്ചി പത്ത് കോടി സ്ത്രീകൾക്കാണ് അവരുടെ വീടുകളിലേക്കാണ് പദ്ധതിയെ ഈ പദ്ധതിയെ കുറിച്ച് ഈ പദ്ധതിയെക്കുറിച്ച് വ്യാപകമായ പരാതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഗ്യാസ് ലഭിച്ചവർക്ക് പിന്നീട് രണ്ടാമത് ഗ്യാസ് ലഭിച്ചിട്ടില്ല രണ്ടാമത്തെ കുറ്റി ലഭിച്ചിട്ടില്ല ഇത് ഗ്യാസ് ആദ്യത്തെ ഒരു കുറ്റി കൊണ്ട് ആദ്യത്തെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് മാത്രം അവസാനിച്ചു എന്നൊക്കെയുള്ള വ്യാപകമായ പരാതികൾ ഇതൊരു ഷോ മാത്രമാണ് എന്നുള്ള വ്യാപകമായ പരാതികൾ അതിന്റെ അത് എന്മാ എന്ന് മാത്രമല്ല അത് അതിനേക്കാൾ കൂടുതലായി അവിടെ സ്വാധീനം അവിടെ വളരെ വ്യാപകമായ വെൽഫെയർ സ്കീംസ് ഗവർണർ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു അതിനെ ഒന്നും കണക്കിലാക്കാതെ ബി ജെ പിയുടെ വോട്ടുകൾ എപ്പോഴും അവരുടെ പ്രത്യശാസ്ത്രമായ ഹിന്ദുത്വത്തിൽ അടിസ്ഥാനമാക്കി നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് സങ്കല്പം ഉള്ള ഈ ജനക്ഷേമ പദ്ധതികൾ കൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയില്ലേ കർഷകർക്ക് ലഭിച്ചിരിക്കുന്ന പദ്ധതി ഇന്ന് മീരാമഞ്ചി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചായ കൊടുത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ താമസിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ചിരിക്കുന്ന വീട്ടിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്ന ഉജ്ജ്വൽ ഗ്യാസ് യോജനയുടെ ഭാഗമായിട്ടാണ് ഈ പരിസരത്തേക്ക് വന്ന വഴികൾ പ്രധാനമന്ത്രി സടക്ക് യോജനയുടെ ഭാഗമായിട്ടാണ് പറയുന്നത് മീരാമഞ്ചിയെ പോലെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബിനിയാണ് സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അനുഭവവേദ്യമാകുന്നുവെന്ന് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു നമ്മൾ രാജസ്ഥാനിൽ കണ്ടു മധ്യപ്രദേശിൽ കണ്ടു ഇപ്പോൾ മീരാമഞ്ചി അടക്കമുള്ളവർ പറയുന്നു ഇത് ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്താൽ ഈ റാം ൊട്ടി രഞ്ജൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രാമൻ അത് അയോധ്യ മറ്റൊന്ന് റൊട്ടി അത് ഭക്ഷണം മൂന്നാമത്തെ രഞ്ജൻ അവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഉത്സവങ്ങൾ ഇതൊക്കെ ഇന്ത്യയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു വിഭാഗം ജനങ്ങൾക്ക് ലഭ്യമാവുന്നു ആ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു സ്വാഭാവികമായും അതുകൊണ്ട് നമ്മൾ ഹിന്ദുത്വത്തിന്റെ പ്രോജക്റ്റും മാത്രമാണ് നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ കാരണം എന്നുള്ളതൊരു ചുരുങ്ങിയ കാഴ്ചപ്പാടല്ലേ ചുരുങ്ങിയ കാഴ്ച ഇതിനേക്കാൾ എത്രയോ വിപുലമായ ക്ഷേമപ്രവർത്തനങ്ങൾ യു പി എ ഗവൺമെൻറ്റുകൾ കാഴ്ചവച്ചിരുന്നു ഇന്ത്യയിലെ എത്രയോ കോടി ജനങ്ങൾക്ക് തൊഴിലുറപ്പ് വരുത്തുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി അതുപോലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ അത് അവകാശമാക്കി അപ്പോൾ ഇതൊന്നും അതിനെയൊക്കെ അപേക്ഷിച്ച് ഇത് വളരെ ലളിതമായ വളരെ ലഘുവായ പദ്ധതികളാണ് പ്ര പ്രഖ്യാപി നരേന്ദ്രമോദിയുടെ കാലയളവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനേക്കാളൊക്കെ നമ്മൾക്ക് ഹിന്ദി ബെൽറ്റിൽ നമ്മൾക്ക് സമീപിക്കുമ്പോൾ അറിയാം ഇതൊന്നുമല്ല ഇത്തരം വെൽഫെയർ സ്കീംസോ ഒന്നുമല്ല ബി ജെ പിയുടെയോ നരേന്ദ്രമോദിയുടെയോ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമെന്ന് വിദ്വേഷത്തിൽ അടിസ്ഥ അടിസ്ഥിതമായ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ബേസിൽ വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ബി ജെ പി എന്നുള്ളത് അത് തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ അവർ ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ രാമജന്മ രാമജന്മഭൂമി ഒരു ക്ഷേത്രം തന്നിട്ട് അതിനെ ഒരു അതിനെ അനുകൂലിക്കുന്നവരും പറഞ്ഞിട്ടും അത് കേൾക്കാതിരുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വമല്ലേ തൊണ്ണൂറ്റി രണ്ടിൽ ക്ഷേത്ര വേണ്ടി പള്ളി പൊളിക്കുമ്പോൾ കേന്ദ്രത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് അല്ലേ ഈ മൂന്ന് ഘട്ടങ്ങളിലും കോൺഗ്രസ് ആണല്ലോ അയോധ്യയിൽ വഴിവിട്ടിക്കൊടുത്തത് ആ വഴിയിലൂടെ നന്നായി രഥമോടിച്ചു വന്നു എൽ കെ അദ്വാനി പാർലമെന്റിലേക്ക് എത്തി രാജ്യം വർഗീയതക്കെതിരെ വളരെ ശക്തമായ നിലപാട് എടുത്ത ചരിത്രവും കോൺഗ്രസിനുണ്ട് ആർ എസ് എസിന്റെ മൂന്ന് പ്രാവശ്യം കോൺഗ്രസ് നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആർ എസ് എസിനെ കോൺഗ്രസ് നിരോധിച്ചപ്പോൾ ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ ജനസംഘവുമായി ഒത്തുചേർന്ന് ഇന്ദിരാഗാന്ധി എതിർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനസംഘത്തിന്റെ ബി ജെ പിയുമായി ഒത്തുചേർന്നുകൊണ്ട് വി പി സിംഗിനെ പിന്തുണ കൊടുത്തവരാണ് ഇന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ സി പി എം പോലെയുള്ള കോൺഗ്രസിനെ വിമർശിക്കുന്ന പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തിന്റെ അങ്ങനെ നിലപാട് പോലും കോൺഗ്രസിൽ എടുക്കാൻ കഴിയുന്നില്ല ഉചിതമായ സമയത്ത് ഞാനൊന്ന് പറഞ്ഞോളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നെഹ്റു സോറി ഗാന്ധി പദത്തിന് ശേഷം ആർ എസ് എസിന്റെ നിലവിലുണ്ടായിരുന്ന അസ്പർശ്യത മാറ്റിയത് എഴുപത്തി അഞ്ചിൽ ജെ പി പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച ആർ എസ് എസിനോട് ചേർന്ന് ഒരു വേദിയിൽ വന്നപ്പോഴാണ് ആർ എസ് എസിന്റെ അസ്പർശ്യത മാറിയത് അതിനെ സംബന്ധിച്ച് സി പി എമ്മിൽ തർക്കമുണ്ടായി സി പി എമ്മിനുള്ളിൽ പി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പി സുന്ദരയ്യ ആർ എസ് എസുമായി ഒത്തുചേർന്ന് ഒരു വേദിയിൽ പങ്കിടാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നിരോധിച്ചു പിന്നീട് പിൻവലിക്കുന്നു ആർ എസ് എസിന്റെ നിരോധിച്ചു ഇതെല്ലാം ഇതെല്ലാം അൻപതുകളിൽ നമ്മൾ കണ്ട ചരിത്രമാണല്ലോ കാണാൻ പോവുകയും നിങ്ങൾ മോദിയുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന നിങ്ങൾ എന്നുദ്ദേശിച്ചത് കോൺഗ്രസ് നേതൃത്വം ഈ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ മാത്രമായി കണ്ണും നട്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സ്ത്രീകളടക്കമുള്ളവരുടെ വോട്ട് ഈ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഫോർമുലയിലൂടെയാണ് അതാണ് ഇന്ന് രാമനു വേണ്ടി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന നരേന്ദ്രമോദി ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി അവരുടെ ഉജ്ജ്വൽ ഗ്യാസ് യോജനയിലൂടെ കിട്ടിയിരിക്കുന്ന ഗ്യാസ് കൊണ്ട് തിളപ്പിച്ച ചായ കുടിച്ച് അവിടെ അവരോട് കുശലം പങ്കിട്ടു പോകുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വത്തെ കാണാനേ ഇല്ലല്ലോ ഇതേപോലെയുള്ള കാഴ്ചകൾ ജനങ്ങളിലേക്ക് അവർ തൊട്ടുപോകുന്ന കാഴ്ചകൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അരുൺ എന്താണ് പറയുന്നത് കോൺഗ്രസ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ ഗവൺമെന്റിന്റെ പോരായ്മകൾക്കെതിരെ ഗവൺമെന്റിന്റെ ദൗർബല്യങ്ങൾക്കെതിരെ നാലായിരം കിലോമീറ്റർ രാഹുൽ ഗാന്ധി ഓ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പദയാത്ര നടത്തി ഇപ്പോഴാണ് അടുത്ത യാത്ര ആരംഭിക്കുന്നു ഇതൊന്നും അനോൺ അറിയുന്നില്ലേ കാണുന്നില്ലേ പദയാത്ര നടത്തിയ ആ പദയാത്ര നടത്തിയ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തെലങ്കാനയിൽ കോൺഗ്രസ് അല്ലേ വിജയിച്ച് ഉത്തർപ്രദേശ് എവിടെയാണ് രാജസ്ഥാനിലും സംഭവിച്ചത് മധ്യപ്രദേശിൽ ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് പദയാത്ര നടന്നത് എത്ര മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ പദയാത്ര നടത്തി ഇരുപത് മണ്ഡലങ്ങളിലാണ് എത്ര സ്ഥലങ്ങളിൽ വിജയിച്ചു മനസ്സിലാകുന്നത് ഈ പദയാത്ര ഈ പദയാ ഈ പദയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കടന്നു പോയ സ്ഥലങ്ങളിൽ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രം പ്രവർത്തിക്കാത്ത എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൊണ്ട് മനസ്സിലാക്കുന്നത് ഹിന്ദുത്വ തെലങ്കാന പോലെ അല്ലെങ്കിൽ ദക്ഷിണ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തിന് സ്വീകാര്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേക ഇടങ്ങളിൽ കോൺഗ്രസിന് പിന്തുണ ലഭിക്കുന്നുവെന്ന് പറയുന്നതിൽ എന്ത് രാഷ്ട്രീയമായ അർത്ഥമാണുള്ളത് ഉദാഹരണത്തിന് കേരളത്തിലൂടെ ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് കേരളത്തിൽ ഹിന്ദുത്വം ഇല്ലല്ലോ കേരളത്തിൽ ഹിന്ദുത്വയുടെ പരമാവധി വോട്ട് ബാങ്ക് പതിനഞ്ച് ശതമാനമാണല്ലോ ഇവിടെ വലിയ റോഡ് ഷോ നടക്കുന്നുണ്ടല്ലോ തമിഴ്നാട്ടിലും വലിയ ബി ജെ പി പ്രസൻസില്ലല്ലോ ഇവിടെ കതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക പാർട്ടികളോ ഇപ്പോൾ പ്രാദേശിക പാർട്ടിയായി പരിണമിക്കുന്ന സി പി എംഒ ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിജയം നേടുകയും ചെയ്യുന്നുണ്ട് അതായത് ബി ജെ പിയുടെ ഈ വെൽഫെയർ റിലീജിയസ് രാഷ്ട്രീയത്തിന് മറുപടി നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ എന്തായുധമുണ്ട് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതും ആ കാഴ്ചയാണ് എന്നതാണ് എന്റെ വാദം രണ്ടാം ഘട്ടത്തിൽ അങ്ങേക്ക് അത് ഖണ്ണിക്കാം ഇപ്പോൾ അനിൽകുമാർ അടുക്കിരിക്കെ കെ അനിൽകുമാർ സി പി എം പ്രതിനിധികളുടെ നമുക്കൊപ്പം ചർച്ചയിൽ നിന്ന് ചേരുന്നു അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ റോഡ് ഷോയാണ് നടന്നത് എന്ന് ബി ജെ പി സമ്മതിക്കുന്നുണ്ട് അതിനുള്ള അവകാശവും ബി ജെ പിക്ക് ഉണ്ട് കാരണം ബി ജെ പിയുടെ പ്രതിജ്ഞാപത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിയതിൻ്റെ സന്തോഷം കൂടിയാണ് നരേന്ദ്രമോദി ഇന്ന് തെരുവിൽ പ്രകടിപ്പിച്ചത് പതിനഞ്ച് കിലോമീറ്ററോളം ദീർഘമായി റോഡിലൂടെ സഞ്ചരിക്കുന്നു ഇതിൽ മീരാ മഞ്ചി എന്ന ഉജ്ജൽ യോജനയുടെ ഉപഭോക്താവിൻ്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്തുന്നു പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു വലിയ ട്രെയിൻ അമൃത് രണ്ട് അമൃത് ട്രെയിനുകൾ കൊടുക്കുന്നു നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ അവിടെ കൊണ്ടുവരുന്നു അങ്ങനെ ഒരു പിഗ്രിം ടൂറിസത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി അയോധ്യയെ വളർത്താൻ പോവുകയാണ് നരേന്ദ്രമോദി ഈ കാഴ്ചയൊക്കെ കാണാൻ ജ്യോതിരാം ജ്യോതിരാദിത്യ സിദ്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രാമനും സീതയും പേരിലുള്ള എന്തുകൊണ്ട് തീയതി ഈ അയോധ്യയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അനിൽകുമാർ സ്വാഭാവികമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിൽ ാണ് ശബരിമല ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടിക്കണക്കൻ ആളുകൾ ദിവസേന ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും നല്ല നിലയ്ക്ക് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് പത്ത് കൊല്ലമായിട്ട് നരേന്ദ്രമോദിക്ക് ഇതുവരെ നേരം എടുത്തില്ലേ ജീവൻ കൊടുത്തതിനെ കുറിച്ചൊക്കെ ഇന്ന് വലിയ പ്രസംഗം നടന്നുണ്ടല്ലോ എരുമേലി വിമാനത്താവളം അതിനാവശ്യമായ എല്ലാ നടപടിയും സർക്കാർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒന്ന് വേഗത്തിലാക്കാം എന്ന് നരേന്ദ്രമോദിക്ക് തോന്നിയിട്ടില്ലേ അപ്പൊ ഏതെങ്കിലും തരത്തിൽ ദൈവങ്ങളോടുള്ള മതത്തോടുള്ള ആരാധനയോടുള്ള വിശ്വാസികളോടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പകടന്റെ ഭാഗമായിട്ടല്ല നരേന്ദ്രമോദി ഈ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നത് ഒന്നും അപ്രതീക്ഷിതമല്ല ഇവിടെ പറഞ്ഞൊരു അപ്രതീക്ഷിതമായിട്ടൊരു വീട്ടിൽ പോയത് ഒന്നും അപ്രതീക്ഷിതമല്ല ഏതാണ്ട് നൂറ് കൊല്ലക്കാലം മുമ്പ് മുന്നോട്ട് വെക്കപ്പെട്ട ഹിന്ദുത്വ എന്ന പുസ്തകത്തിലെ സവർക്കറുടെ ആശയം നടപ്പാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതിന്റെ ഒരു ഉപകരണമാണ് ഒരു ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് കുടിക്കാൻ ചായ കുടിക്കാനുള്ള ഗ്യാസ് സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് കൊടുത്തത് ഗ്യാസ് കൊടുക്കുന്ന സമയത്ത് ഒരു കുറ്റി ഗ്യാസിന് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു അക്കൗണ്ടിൽ സബ്സിഡി വരുമെന്ന് പറഞ്ഞിരുന്നു ഇവരുടെ ഒരു സങ്കല്പ പത്രിക ഉണ്ടല്ലോ വാഗ്ദാനം നടപ്പാക്കുന്നവരല്ലേ ഈ മൂന്ന് നാല് കൊല്ലത്തിനടക്ക് ഏത് അക്കൗണ്ടിലാണ് സബ്സിഡി വന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഗ്യാസ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ അതെടുക്കാൻ മാർഗമില്ലാത്ത സ്ത്രീകൾക്ക് നിങ്ങൾ ഉച്ചയോചന പ്രകാരം ഗ്യാസ് കൂറ്റി കൊടുത്തിട്ട് അതിന് സംഭവിച്ചത് സംഭവിച്ചു അവസാനം അവരെല്ലാം ഗ്യാസ് എടുക്കും നിർത്തി അത് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യ രാജ്യത്തെ സ്റ്റാറ്റിസിപ്പാർട്ട്മെന്റിന്റെ തലവൻ ജെയിംസിനെ പിരിച്ചുവിട്ടു ഇവർക്ക് കണക്കുകളെ ഭയമാണ് യാഥാർത്ഥ്യങ്ങളെ ഭയമാണ് ഇവിടെ പറയാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അടിയന്തിരമായി ഇടപെടേണ്ട ഒരു വിഷയമാണിത് അതിന് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിനാൽപ്പത്തിരണ വകുപ്പ് പ്രകാരം കംപ്ലീറ്റ് ജസ്റ്റിസ് പൂർണ്ണ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു പരമാധികാരത്തിന് മേലെയാണ് ഈ കേസിൽ തീർപ്പ് വന്നിരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ അവകാശങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഒരു സമാധാനം ഉണ്ടാകട്ടെ കംപ്ലീറ്റ് ജസ്റ്റിസിന്റെ ഭാഗമായി ആരോടെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ നീതി അതുകൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി പണിയണം അമ്പലവും പണിയണം ഇത് രണ്ടും പണിയണം തീരുമാനിക്കുകയും രണ്ടും പണിതുയർത്തുകയും ആ രണ്ടും പണിതി ഉയർത്തിയുടെ ഭാഗമായ പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലും പങ്കെടുക്കുകയും ചെയ്താൽ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവും ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് അല്ലാതെ നടത്തപ്പെട്ടാൽ ആർക്കെങ്കിലും തർക്കം ഉണ്ടാവുകയുള്ളൂ

ആ കംപ്ലീറ്റ് ചക്സീസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തല്ല നിൽക്കുക അഞ്ച് ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം പണി മസ്ജിദ് പണിയണം ഇത് രണ്ടും ഒരുമിച്ച് പൂർത്തീകരിക്കണം പൂർത്തീകരിക്കുക മാത്രമല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിജയമായി അവകാശപ്പെടാൻ ഇടയാകാത്ത വിധം രണ്ടിനും പ്രാധാന്യം കൊടുക്കണം ഇതിലൊന്നും അടച്ചി കണ്ണടയ്ക്കുക മഹാഭാഗത്ത് മാത്രം പ്രവർത്തിക്കുക ഇതാണ് മതരാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള യാത്ര അതിനോട് കയ്യൊപ്പ് ചാർത്തി കൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് നിങ്ങൾ ഭരണഘടനയെ കുറിച്ച് മൂടുകയാണ് ഞാൻ പറയുന്നത് സുപ്രീം സുപ്രീംകോടതിക്ക് ഒരു കാര്യത്തിൽ തെറ്റുപെറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ചിലപ്പോൾ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചു വല്ലാതെ എന്താ വിശ്വസിച്ചത് ഇവര് മര്യാദയ്ക്ക് പ്രവർത്തിക്കും അതുകൊണ്ട് ട്രസ്റ്റിയാണ് ഗവൺമെന്റ് ഒരു ഇലക്ടഡ് ഗവൺമെന്റിന്റെ ചുമതലയല്ല ഇപ്പൊ നിർവഹിക്കുന്നത് സുപ്രീം കോടതി അയോധ്യ കേസില് വിധിയിട്ട് ട്രസ്റ്റിയാണ് ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ ഗവൺമെന്റ് ആ ട്രസ്റ്റിൽ ആർ എസ് എസ് ഇല്ല ആ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ചുമതലയിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സംവിധാനം അതുകൊണ്ട് കോടതി യഥാർത്ഥത്തിൽ അമ്മ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തെ ഉണ്ടാക്കിക്കൊണ്ട് ശരിയാവേണ്ടത് പരിഹരിക്കേണ്ടതാണ് സുപ്രീംകോടതി ഇപ്പോഴത്തെ നില അറിയാവല്ലോ പലപ്പോഴും ഇടപെടുന്നില്ല പക്ഷെ ഇന്ന് കണ്ട് റോഡ് ഷോയിൽ ശരിയാണ് അതിന്റെ രാഷ്ട്രീയ നൈതികതയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് സുപ്രീം കോടതിയുടെ വിധി നമ്മളെ അടക്കം അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന വിധി തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തുക ആ കുറ്റകൃത്യം നടന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതിയാണെന്ന് കണ്ടെത്തുക ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ പഴി പറയുന്നതിനോടൊപ്പം ആ കുറ്റകൃത്യത്തെ സാധൂകരിക്കുന്ന വിധിന്യായം പുറപ്പെടുവിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ റോഡ് ഷോയിലൂടെ ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ദ വീട് കൊടുത്തിരിക്കുന്നു നൂറ് കോടി നാല് കോടി മനുഷ്യർക്ക് വീടും ഒപ്പം രാംലല്ലേക്കൊരു ഒരു കോൺക്രീറ്റ് കെട്ടിടവും കിട്ടിയിരിക്കുന്നു എന്നാണ് അതായത് നാലു കോടി മനുഷ്യർക്കൊപ്പം ടെൻറ്റിൽ താൽക്കാലികമായി കിടന്നിരുന്ന രാംലല്ലൊരു ഒരു ഒരു വീട് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാമനു മാത്രമല്ല ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് കൂടി കിടപ്പാടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഇന്നതാണ് മീരാമഞ്ചി പറയുന്നത് ഈ ചായ മാത്രമല്ല ഈ വീടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവാസ് യോജനയുടെ ഭാഗമാണ് തെറ്റിപ്പോയത് ആ മുമ്പുണ്ടായിരുന്ന പല പദ്ധതികളും ആവാസ് യോജന എന്ന പേരുമാറ്റിയിരിക്കാണ് ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ ഈ പദ്ധതിക്ക് എത്ര രൂപ കൊടുക്കുന്നത് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൺപത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അത് നാല് കോടി പേർക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളമാണ് കിട്ടും ഇതൊന്നും ഇന്ത്യ കൊടുത്തിട്ടില്ല നാല് കോടി പേർക്ക് ഈ രൂപ എത്ര കോടി രൂപ വേണം നമ്മളൊരു കണക്കാലോചിച്ച് നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ വെച്ചിട്ട് എന്താണ് ഹൗസിങ്ങിനുള്ള ഓരോ കൊല്ലത്തെ അലോക്കേഷൻ ഇപ്പം നമ്മൾ ഒരു നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങൾക്ക് ഒരു സത്യമില്ല ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി സമ്പൂർണ്ണ വൈദ്യീകരണം അത് പ്രഖ്യാപിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ പോയിട്ട് അന്ന് മാധ്യമപ്രവർത്തകർ നോക്കിയപ്പോൾ അവിടെ കറണ്ട് ചെയ്യില്ല ഇപ്പോൾ ജെയിംസിനെതി പിടിച്ചുവിട്ടത് എന്തിനെ സാസിപ്പാർട്ട്മെൻറ്റിനെ ഇല്ലാതെ കയറ്റിയത് എന്തിനാണ് സി ആൻഡ് ടൈഡിയുടെ ഓഡിറ്റ് ഇല്ലാതെ കയറ്റിയത് സി ആൻഡ് ടേഡിയുടെ ഓഡിറ്റുകൾ പാർലമെൻറ്റ് വരാത്തത് ഇതെല്ലാം മാറ്റി വെക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നടന്നിട്ടുള്ള കടന്നാക്രമണങ്ങൾ കൊള്ളകൾ അഴിമതികൾ ഇതെല്ലാം മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം വിട്ടുമൂടാൻ വേണ്ടി രാമന്റെ അന്തരത്തിൻ്റെ ഒരു പ്രചരണം ഇറങ്ങി പക്ഷേ ഇന്നിപ്പോ നേരത്തെ ഷാജി മാധവൻ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും എങ്ങനെയാണോ മക്ക എന്ന രീതിയിലേക്ക് ലോകത്തിന്റെ തന്നെ ഒരു പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷനായി അയോധ്യ മാറും എന്നുള്ളതാണ് ലോകോത്തരം നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അയോധ്യയിൽ ഒരുക്കുന്നത് റോഡുകളാണെങ്കിലും ഗതാഗത സൗകര്യങ്ങളാണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും വാൽമീകി മഹാ വാൽമീകിയുടെ പേര് കൊടുത്തുകൊണ്ടാണ് ആ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആ യാത്ര തന്നെ നിങ്ങളെ അത്ഭുതപ്പെട്ട് അതുകൊണ്ട് തീയതിക്ക് ശേഷം ഈ ായിരിക്കും അവിടെ എത്തുന്ന ആളുകൾ അയോധ്യ എന്ന നഗരത്തെ ആത്മീയ തലസ്ഥാനമാക്കി മാറ്റുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ അഡ്വക്കേറ്റ് അനിൽകുമാർ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കാച്ച് ആണ് ഒരു ഭാഗത്ത് ജനക്ഷേമ പദ്ധതികൾ മറുഭാഗത്ത് അവരുടെ പ്രതിജ്ഞാ പദ്ധതി ആയിരുന്ന രാമക്ഷേത്രം രണ്ടും യാഥാർത്ഥ്യമാവുന്നു ഇന്ത്യൻ ആത്മീയതയുടെ എന്ന് പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോ രാമായണമല്ല അത് ആദ്യമായിട്ട് മനസ്സിലാക്കണം രാമായണം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലേ ആർക്കാണ് അധികാരം രാജാവിൻ്റെ മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ അധികാരം ഇതല്ലേ രാമായണം കൈകാര്യം ചെയ്യുന്നത് എന്താണ് ആത്മീയത ഇന്ത്യൻ കുറിച്ച് നരേന്ദ്രമോദിക്ക് വല്ലതും അറിയാവൂ ഇനി കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ശൈവസങ്കല്പവും അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളും ഇല്ലേ അതിലൊന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഏക ദൈവം രാമൻ മാത്രമാണ് ദൈവം നിങ്ങൾ ശിവനെ വേണ്ട നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ വേണ്ട നിങ്ങൾക്ക് സരസ്വതി വേണ്ട ഞാനിപ്പോ കൽക്കത്തയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ കാളി മാതാവാണ് കാളി പൂജയാണ് നേപ്പാളിൽ പോയിട്ടാണ് വന്നത് നാലു ദിവസം മുമ്പ് നേപ്പാളിൽ ഞാൻ ചെന്നപ്പോ ഒരു അമ്പലത്തില് ബീഫ് വെച്ചിരിക്കുകയാണ് നിവേദ്യമായിട്ട് ഇറച്ചി അവിടെ പ്രാപഞ്ചിക ദൈവങ്ങൾ നിങ്ങൾ വാരണാസിയിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത് ഒരു ഭാഗത്ത് രാമൻ മറുഭാഗത്ത് ശിവൻ ഇനിയും വിഷ്ണു ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഈ ബി ജെ പിയുടെ കാലത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നുള്ളതാണ് നാലായിരത്തിലധികം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഏറ്റെടുത്തിട്ടുണ്ട് പാർട്ടി ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് അതവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടയുമാണ് ജനുവരം അഡ്വക്കേറ്റ് അനിൽകുമാർ ഇപ്പോൾ ഷാജി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു ഷാജി അനിൽകുമാർ പറഞ്ഞതിനുള്ളൊരു മറുപടി അങ്ങ് നൽകണം ഇത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം പാഴ്വാക്കായി കടലാസിൽ മാത്രം ഒതുങ്ങുകയും ഒളിവിൽ കള്ളം കണ്ടുപിടിച്ച ഏജൻസിയെ തന്നെ റദ്ദാക്കുകയും ചെയ്യുന്നതാണ് ബിജെപി ചെയ്യുന്നത് ഈ പൊടിയിടൽ കൊണ്ടൊന്നും ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല എന്നതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ മാത്രവുമല്ല പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശബരി റെയിൽപാത എന്തുകൊണ്ട് അനുവദിച്ചില്ല ഇതേ താല്പര്യം കാണിച്ച ബിജെപി സർക്കാർ എന്നതാണ് ചോദ്യം ഷാജി രാഘവൻ എന്തായാലും ആത്മീയതയൊക്കെ പഠിക്കുന്നത് നല്ലതാണ് അല്ല അവരതിനുള്ള ശ്രമം തുടങ്ങിയ തുടങ്ങിയത് എന്തായാലും നന്നായിട്ടുണ്ട് സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താ ഈ രാജ്യത്ത് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചോളം കേരളത്തിലെ പ്രശ്നമേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതൊരു ദേശീയ പാർട്ടിയാണ് ഇവർക്കൊരു പ്രതിസന്ധി ഉണ്ട് എന്താ പ്രതിസന്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ അയോധ്യയിൽ പോകുമ്പോൾ ഞാൻ കണ്ടു വരി പാതകളുടെയും ഫ്ലൈ ഓവറുകളുടെയും പണി നടക്കുന്നു അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞാൻ പത്രക്കാരുണ്ട് കേരളത്തിലെ പ്രമുഖ പത്രത്തിന്റെയും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെയും പ്രതിനിധികളുണ്ട് അവിടെ ഒരു ചെറിയ പള്ളി മുസ്ലിം പള്ളിയാണ് അതിന് മുമ്പിൽ ഒരു ബോർഡുണ്ട് അത് നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അത് അടച്ചിരിക്കുകയാണ് ആ പള്ളി അടച്ചിരിക്കുന്ന നിസ്കാര പള്ളിയാ മുസ്ലിം പള്ളിയ അപ്പൊ അവർ പറഞ്ഞത് ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ചെറിയ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ അവിടെ നമുക്കറിയാം അയോധ്യയിൽ പണ്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ കള്ളികളാണ് അതൊക്കെ ഇന്ന് പാടെ മാറിയിരിക്കുന്നു യു പിയിലെയും വടക്കേന്ത്യയിലും കേരളം വിട്ടാൽ നമുക്കറിയാം ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഇതിന്റെ കൂടെയാണ് ഞങ്ങളാ യാത്രയുടെ ഏറ്റവും അവസാനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായൊരു ഒരു ഒരു പ്രാതൽ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതോടൊപ്പം തന്നെ അദ്ദേഹമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു അവിടെ പത്രക്കാർ ചോദിച്ചു അദ്ദേഹത്തോട് കേരളത്തിൽ നിന്നുള്ള പത്രക്കാരാണ് യു പി മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇത്രയും ലാൻഡ് അക്വിസിഷൻ നടക്കും ഇത്രയും സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് മുസ്ലിം പള്ളി ആരാധ ചെറിയ ചെറിയ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വഴിയോരത്തുള്ളത് ഇതൊക്കെ തന്നെ താങ്കൾ ഏറ്റെടുത്ത് ഈ വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാ ഒരു കേസ് പോലും ഇല്ല ഉത്തർപ്രദേശിലെ ഒരൊറ്റ ചെറിയ കേസ് പോലും ഇതിനെതിരെ അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് അതിൽ ഇടപെടലേ പ്ലീസ് അദ്ദേഹം പറഞ്ഞ മറുപടി ഈ അയോധ്യയിലെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസം എടുത്തിട്ടാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നതെന്നാണ് ഏതാണ്ട് മൂന്നോളം ജില്ലകൾ വരും ഈ വലിയ പ്രോജക്ടിന്റെ കീഴിൽ ഇവിടെ എനിക്ക് നമ്മുടെ അനിൽകുമാർ അല്ലാതെ നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു സുഹൃത്ത് സംസാരിക്കുന്നു ബി ജെ പി ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയമെന്നാണ് രാഷ്ട്രീയമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമല്ല ഞാനൊന്ന് ചോദിച്ചട്ടെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ രാമജന്മഭൂമി പ്രശ്നം ഉന്നയിച്ചിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദിയുടെ ഇരുപത്തഞ്ചാം വർഷം പൂർത്തിയാകാൻ പോവുകയാണ് അദ്ദേഹം ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് അത് ഉത്തർ ഗുജറാത്തിലായാലും ശരി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലും വികസനത്തിൻ്റെ രാഷ്ട്രീയമല്ലേ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വികസനത്തിൻ്റെയും വലിയ തോതിലുള്ള രാഷ്ട്രീയം ഇവിടെ പറയാനുണ്ട് ഈ രാജ്യത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട് അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ഇത് കണ്ടിട്ട് ശ്രീ അനിൽകുമാറിനെ പോലുള്ളവരെ ഈ അല്പത്തം സംസാരിക്കുന്ന അവസാനിപ്പിക്കണം നിങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം ആർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിലും അതിനുശേഷം ഇരുപത്തൊന്നിലും ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ വളരെ കൃത്യമായി കേരളത്തിലെ ഒരു മതവിഭാഗത്തെ പ്രീഗണിപ്പിച്ചുകൊണ്ടാണെന്നുള്ളത് കേരളത്തിൽ അരിയാഹാരം വഴിക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞുകൂടെ അവരെ പിണക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ മഹാമുഹൂർത്തത്തെ മുഹൂർത്തത്തെ ഇരുപത്തിരണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷം നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ മുഹൂർത്തത്തെ നിങ്ങൾ എന്തിനു അവഹേടിക്കണം

എന്തുകൊണ്ടാണ് പള്ളി നിർമ്മാണം തുടങ്ങാതിരിക്കുകയും ഈ അയോധ്യ അയോധ്യക്ഷേത്രത്തിന് ഉദ്ഘാടനം ജനുവരി ഇരുപത്തിരണ്ടിന് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ച് ഈ രണ്ട് ആരാധനാലയങ്ങളല്ലേ സാർ കോട സാർ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കട്ടെ എന്തായിരുന്നു കോടതി വിധി കോടതി വിധി പറഞ്ഞത് ഗവൺമെന്റിന് ഒരൊറ്റ ജോലിയേ ഉള്ളൂ ഒറ്റ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് പള്ളിക്കും അമ്പലത്തിനും രണ്ട് നിർമ്മാണ കമ്മിറ്റിയെ രൂപീകരിക്കുക എന്നുള്ള ഒറ്റ ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ജോലി പൂർത്തീകരിക്കേണ്ടത് നിർമ്മാണ കമ്മിറ്റിയാണ് ഇവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയം ഇതാണ് കേന്ദ്ര ഗവൺമെൻറിന് രാമക്ഷേത്ര നിർമ്മാണവുമായി നേരിട്ടൊരു ബന്ധവുമില്ല അവിടെ ഒരു നിർമ്മാണ കമ്മിറ്റിയുണ്ട് പള്ളിക്കൊരു നിർമ്മാണ കമ്മിറ്റിയുണ്ട് ഇന്ന് നരേന്ദ്രമോദിജി അയോധ്യയെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ആദ്യം മാലയിട്ട് സ്വീകരിക്കുന്നത് ബാബരി മസ്ജിദിന് വേണ്ടിയിട്ട് കോടതിയിൽ വ്യവഹാരം നടത്തിയിട്ടുള്ള ഇക്ബാൽ അൻസാരി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ് സ്വീകരിച്ചത് അപ്പം അതേപോലെ അവിടെ മാറ്റങ്ങൾ അവിടെ പ്രശ്നങ്ങളില്ല സ്വാഭാവികമായും പള്ളി നിർമ്മാണ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ലാഗിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഞാൻ ഈ സൂചിപ്പിച്ച വേൾഡിന്റെ ഡെസ്റ്റിനേഷനായിട്ട് ഇത് മാറുമ്പോൾ ഈ പറയുന്ന പള്ളി ഇതിന്റെ ാണ് വരുന്നത് മൂന്ന് ചേർത്തിട്ടാണ് ഈ വലിയ അവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതിനടുത്താണ് നേരത്തെ മതരാഷ്ട്രം എന്ന സങ്കല്പത്തെ കുറിച്ച് അനിൽകുമാർ പറയുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ആ ആരാധനാലയങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണുകയും അതിന് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ പേരിട്ടിരിക്കുന്നത് മഹാ വാൽമീകി റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അയോധ്യ എന്നാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഒരു ആരാധനാലയം കൂടി അവിടെ വരുന്നുണ്ടല്ലോ ഇതുവരെയും പണി തുടങ്ങാത്ത പേരുമാത്രം ഇട്ട് ബ്ലൂ പ്രിന്റിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന അയോധ്യയിലെ മസ്ജിദ് ആ അയോധ്യയിലെ മസ്ജിദിന്റെ പേര് എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനെങ്കിലും നിങ്ങൾ കൊടുക്കാത്തതെന്നൊരു ചോദ്യമുണ്ടല്ലോ ഇതെല്ലാം ഒരു പ്രത്യേക മതത്തിന് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എന്നതാണ് ചോദ്യം സാർ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ക്രിസ്മസ് ദിനങ്ങളിലൂടെയാണ് ഇല്ലേ ഈ ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമുണ്ട് എന്താ വേദലഹി എന്താ വേദലഹിവിൻ്റെ പ്രത്യേക അവിടുത്തെ പുൽക്കൂട്ടിലാണ് യേശുദേവൻ ജനിച്ചത് അത് ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിനൊക്കെ തന്നെ പ്രിയപ്പെട്ട ഭൂമിയാണത് ഈ തലമുറയായി ാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഷാജി രാഘവൻ അതുകൊണ്ട് ബേത്ത്ഹേമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ച് കൂടി നമ്മൾ പറയാൻ ബാധ്യസ്ഥരാകേണ്ടി വരും നമുക്ക് അതിലേക്ക് പോയിട്ട് കാര്യമില്ല പക്ഷേ ചോദ്യം ഇതാണ് അല്ല രാമൻ ജനിച്ച സ്ഥലം എന്ന രീതിയിലല്ല അയോധ്യമല്ല ഭാവത്തിൽ നിരീക്ഷണമാണ് ഈ എന്ന രീതിയിലേക്കുള്ള സുപ്രീം കോടതി വിധിയാണ് വരാം ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട് ഇടവേളയ്ക്ക് വെൽക്കം ബാക്ക് ചോദ്യമിതോധ്യയിൽ നടന്നത് രാഷ്ട്രീയമായ റോഡ് ഷോയാണോ നിസാം സെയ്ദ് രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നു നിസാം സെയ്ദ് ഇപ്പോൾ ഷാജിർ ആഹ്ബൻ പറഞ്ഞതനുസരിച്ച് അന്ന് ബാബറി മസ്ജിദിന്റെ കേസിൽ സർക്കാരിനെതിരെ അന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ അന്യായം ഫയൽ ചെയ്ത ബാബറി മസ്ജിദ് ക്ഷേത്രത്തിന് മസ്ജിദിനു വേണ്ടി അന്യായം ഫയൽ ചെയ്ത കക്ഷി തന്നെയാണ് ഈ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല എല്ലാവരും ഉറ്റുനോക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന പ്രാൺപ്രതിഷ്ഠ ചടങ്ങിലേക്കാണ് ലോകത്തെ തന്നെ മികച്ച പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാൻ പോവുകയാണ് അയോധ്യ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ മറുഭാഗത്ത് മറ്റൊരു ട്രസ്റ്റിന്റെ ഈ അഞ്ച് ഏക്കറിലുള്ള മസ്ജിദിന്റെ പ്രവർത്തനവും നടക്കുന്നുണ്ട് സർക്കാരിന് അതിന് പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടൊന്നുമില്ല അവർ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു എന്നതാണ് ഇതാണ് തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അറുപത്തിരണ്ട് വോട്ടുകളാണെങ്കിൽ അറുപത്തിരണ്ട് സീറ്റുകളാണെങ്കിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിലേക്കുമാണ് ഇത്തവണ ഉത്തർപ്രദേശിന്റെ കണ്ണ് നിസാം സെയ്ദ് ബി ജെ പി പറയുന്നത് ഉത്തർപ്രദേശിലെല്ലാം ശാന്തമാണെന്നാണ് ഉത്തർപ്രദേശിലെ ശാന്തത നമുക്കറിയാം അത് ശവപ്പറമ്പിലെ ശാന്തതയാണ് ശവപ്പറമ്പിൽ ശവങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ എല്ലാ ശബ്ദവും നഷ്ടപ്പെട്ട ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾക്ക് ബി ജെ പിയുടെ ആശയധാരേയമായി ഐക്യമില്ലാത്തവർക്ക് സംസാരിക്കാൻ സാഹചര്യം ക്ഷണിക്കണം നിങ്ങൾക്ക് യു പിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ കഴിയൂ എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് നാം ഒക്കെ വിശ്വസിക്കുന്നത് നാം ഒക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പ അമ്പതിൽ ഭരണഘടന നിലവിൽ വരികയും ചെയ്ത ഇന്ത്യ എന്ന രാജ്യത്തെ പൗരന്മാരാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മളൊക്കെ വേറെ ഏതോ കാലഘട്ടത്തിൻ്റെ ചരിത്രാതീതമായ ഏതോ കാലഘട്ടത്തിൻ്റെ മിത്തുകളിൽ രൂപം കൊണ്ട സങ്കല്പങ്ങളിൽ നിന്ന് വരുന്ന ചില വിശ്വാസങ്ങളുടെ കണ്ണുകൾ മാത്രമാണ് എന്നാണ് ബി ജെ പി പറഞ്ഞു വെക്കുന്നത് അവർ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിയെക്കുറിച്ച് പറയുന്നതാണ് ഇന്ത്യയുടെ ഭരണയുടെ ഭരണ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രൊമോക്കിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഒന്ന് മറുപടി എടുത്തു വരാം ഷാജിരാഘവൻ ഷാജിരാഖവൻ യഥാർത്ഥത്തിൽ ഇക്ബാൽ അൻസാരിയൊക്കെ പോയി നരേന്ദ്രമോദിയെ മാളിയിട്ട് സ്വീകരിച്ച് നമ്മുടെ എതിരഭിപ്രായം ഉണ്ടാകും ഈ ശാന്തതയുടെ ഭാഗമായിട്ടാണോ ശബ്ദം വളരെ അപകടകരമായ പ്രസ്താവനകളാണിത് ഇത് ദുരുസാഹപ്പെടുത്തണം ഡോക്ടർ അരുൺ കാരണം നമ്മൾ ഇത് കേരളത്തിലിരുന്ന് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ് ഇത് ഇതൊരു നല്ല പ്രവണതയല്ല താങ്കൾ ഒരു വട്ടം അവിടെ നിന്ന് പോയി നോക്കൂ യു പിയിൽ ഞാൻ കാട്ടിത്തരാം ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗം പാർക്കുന്ന മേഖലകളിൽ ജയിച്ചു വന്നിട്ടുള്ള മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെ എം എൽ സിമാർ എം എൽ എമാർ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഞാൻ ആരാധനങ്ങൾ പോലും വഴിയുണ്ടാക്കാൻ ഇടം കൊടുക്കുന്നുണ്ട് ഞാനിത് നേരിട്ട് കേരളത്തിൽ ഇന്ത്യൻ കാബിനറ്റിൽ ഒരു മുസ്ലിം ഉണ്ടോ അല്ല ഉത്തർപ്രദേശ് നരേന്ദ്രമോദി ഭരി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്യാബിനറ്റിൽ ഉത്തർപ്രദേശിൽ ഒരു എം എൽ എ വല്ല ഒരു എം എൽ സിയെ അവർ ദത്തെടുത്ത് എം എൽ സിയെ ഒരു സഹമന്ത്രിയാക്കിയിട്ടുണ്ട് അല്ലാതെ ഉത്തർപ്രദേശിൽ ബി ജെ പി അവരുടെ മുന്നൂ എം എൽ സി ആണ് അവർക്ക് അവർക്ക് അല്ല നിങ്ങൾക്ക് രണ്ട് ചോദ്യം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്നല്ലേ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ എന്തോ ഒരു വലിയ ശ്മശാനമൂഖത ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രതികരിക്കാവല്ലോ താങ്കൾ പറഞ്ഞ അങ്ങനെ ഒരു സംവിധാനം അല്ലെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടെങ്കിൽ തികച്ചും തെറ്റായ വ്യാഖ്യാനമാണെന്ന് ഇത് വളരെ തികച്ചായി പിന്നെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെത്തുന്നതും പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ വരുന്നതും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സീനിയോറിറ്റിയും പ്രവർത്തനവും അനുസരിച്ച് ധാരാളം പേര് വരും ധാരാളം പേര് മത്സരിക്കും ചിലർ ജയിക്കും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയില്ല അല്ലെന്തെങ്കിലും നിങ്ങൾ പറയില്ലല്ലോ ചിലർ ജയിച്ചിട്ടുണ്ടാവില്ല ഉത്തർപ്രദേശ് ഉത്തർപ്രദേശത്തിൽ എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ പ്രസ്താവന ഇന്ന് കേരളത്തിൽ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് വരുന്നു സംസാരിക്കാൻ സാധിക്കില്ല ഞാൻ വെച്ചാട്ടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരാ അധികാരത്തിലിരിക്കുന്നത് ഗോവയിൽ ആരാ അധികാരത്തിലിരിക്കുന്നു മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും യു പിയിലും ഉൾപ്പെടെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ

നമ്മളീ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഈ കേൾക്കുന്ന പദാവലികളെല്ലാം ഇതൊരു നമ്മൾ ഭരണഘടനാപരമായി സ്ഥാപിച്ച ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ അല്ല നമ്മൾ കേൾക്കുന്നത് അയോധ്യയെ മെക്ക പോലെയാക്കും എന്നാണ് മെക്ക പോലെയാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് സൗദി അറേബ്യ മുസ്ലിം മതത്തിൽ അടിസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്നാണ് അപ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഭരണഘടനയല്ല ഇന്ത്യയെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക ഇന്ത്യ ഒരുപക്ഷേ എൽ കെ അന്തുവാനിയെക്കാളും മുരളി മനോഹർ ജോഷിയെക്കാളും വലിയ രാമഭക്തൻ താനാണെന്ന് പറയുന്ന ദിഗ്വിജയ് സിംഗും ഉള്ളത് ഈ കോൺഗ്രസിലാണ് അരുൺ അതിന്റെ അകത്തൊരു വലിയ തെറ്റുണ്ട് അരുടെ ഹിന്ദുത്വ എന്താണ് എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സില് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും ഹിന്ദുമത വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അരുൺ ചിന്തിക്കാതിരിക്കുകയോ ബോധപൂർവ്വം മറക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രം ഒരപരവൽക്കരണത്തിനോട് സാധ്യഭാഗമാണ് ഹിന്ദുമതം ഈ അല്ല ഹിന്ദു വിശ്വ ഹിന്ദു വിശ്വാസത്തെ നിങ്ങൾ ഹിന്ദു ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സമീകരിക്കുക എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് നിങ്ങൾ ഒത്തുചേരുന്നോണ്ടാണ് നിങ്ങൾ കമൽനാഥിനെയും ആർ എസ് എസിനെയും ഒത്തുചേർത്തുന്നത് ഇഷ്ടികൾ ഉപയോഗിച്ച് ഹിന്ദു വിശ്വാസം ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയത്തെ അവ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് നമുക്കൊക്കെ ഭംഗ്യവാക്കായിട്ട് പറയാം ഞാൻ വിശ്വസിക്കുന്ന രാമൻ വേറെ നിങ്ങൾ രാമൻ വേറെ കഥ പറഞ്ഞു വരുമ്പോ അയോധ്യയിലെ രാമനാണ് ദശരഥ ദശരഥ മുത്രനായ രാമനാണ് സീതയുടെ ഭർത്താവായ രാമനാണ് രാജാവാണ് രാജഭരണമാണ് ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുക സാധാരണക്കാരെ മനുഷ്യന് നിങ്ങൾ പറയുന്ന രാമനും നരേന്ദ്രമോദിയുടെ രാമനും ഒരാളാണ് സാർ അതുകൊണ്ടാണ് രാമരാജ്യത്തെ കുറിച്ച് നന്നായി പറയുന്നത് ർക്ക് വോട്ട് കിട്ടുന്നു അതിൽ ഡ്യൂപ്ലിക്കേറ്റ് പറയുന്നവർക്ക് രണ്ടാമത്തെ വോട്ട് കിട്ടുന്നു ഇതാണ് അനിൽ അനിൽ കുമാർ അനിൽകുമാർ ഈ പിൽഗ്രിം ടൂറിസം രാമനുണ്ട് കോൺഗ്രസിന്റെ ഗാന്ധിയുടെ രാമനാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ശരി കോൺഗ്രസിന്റെ ഗാന്ധിയുടെ രാമൻ എവിടെയാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത് എന്നതും നമ്മൾ കണ്ടതാണ് ആ ഗാന്ധിയുടെ രാമനിൽ നിന്ന് കമൽനാഥിന്റെ രാമനിലേക്ക് ഒരുപാട് ആ ദൂരം ആയതുകൊണ്ടാണല്ലോ അയോധ്യയിൽ പോകുമ്പോൾ നിസാം ദൂരം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെ നിസാം കോൺഗ്രസ് ഉണ്ട് അയോധ്യ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ ഈ നിമിഷം വരെയും നമുക്ക് വ്യക്ത വ്യക്തതയില്ല കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രധാനമായ ഒരു നരേറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളത് ബിജെപി ദേശീയതലത്തിൽ ബിജെപിയുടെ രാഷ്ട്രീയം കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്കും നിങ്ങൾ ഗാന്ധിയുടെ രാമനാണോ അതോ മോദിയുടെ രാമനിലാണോ വിശ്വസിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഗാന്ധിയുടെ രാമനാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് സാധുക്കളിലേക്കാണ് അതല്ലെങ്കിൽ അത് അടുത്ത സമയം ഗാന്ധിയുടെ രാമനിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് മോദിയുടെ രാജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താണ് വൈകുന്നത് ആ ആ ചോദ്യം ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ഒരു വൈകാരിക പരിസരത്ത് നിന്നുകൊണ്ട് നടത്തുക അജണ്ടയാണ് ആ അജണ്ടയിൽ ആർ ജെ ഡി മറുപടി പറഞ്ഞില്ലേ നിങ്ങൾ തോങ്ങൾ ഗാന്ധിയുടെ രാമനിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാരായ മനുഷ്യനേക്ക് മടങ്ങാമല്ല സാർ അതിനകത്ത് തടസ്സം സാർ സ്ക്രീനിൽ കിട്ടാഞ്ഞതുകൊണ്ടാണ് എങ്കിലും ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്നറിയാം കോൺഗ്രസ് തീരുമാനം എടുക്കാൻ വൈകുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ കാരണമുണ്ട് അത് സി പി എം അടക്കമുള്ളവർ ആ കുരുക്കിലേക്ക് ബി ജെ പിയുടെ കുരുക്കിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നിടുകയാണ് ഇപ്പോഴും ഒരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ പറയാൻ പോകുന്നത് ഭൂരിപക്ഷത്തിനെതിരായിട്ടുള്ള പാർട്ടിയാണ് ഭൂരിപക്ഷ മതത്തിനെതിരായി നിൽക്കുന്ന പാർട്ടി ഇതാ പ്രതിഷ്ഠാകർമ്മത്തിന് പോലും പങ്കെടുക്കുന്നതിന് രാഷ്ട്രീയം തടസ്സമായി നിൽക്കുന്നു എന്നൊരു നെലേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി കോൺഗ്രസിനെ വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളതാണ് നിസാമടക്കമുള്ളവരുടെ വാദം അനിൽകുമാ ഇവിടെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യ നിലനിൽക്കുമല്ലോ എന്താ ബിജെപിയുടെ അജണ്ട എന്നുള്ളത് ഈ ചർച്ചയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ വായിക്കണം ഒരു പിൽഗ്രിം ടൂറിസം പക്ഷെ ടൂറിസം അല്ല അതിൻ്റെ അടുത്ത ഭാഗം നോക്കൂ അയോധ്യയിലെ ഇപ്പോഴുള്ള മസ്ജിദുകളെല്ലാം മാറ്റിത്തരാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ് അതിനർത്ഥം എന്താണ് മുസ്ലിങ്ങൾ അയോധ്യക്ക് പുറത്തു പോകണം അത് ഫൈസബാദ് ജില്ല മാത്രമല്ല മൂന്ന് ജില്ല ഉൾപ്പെടുന്ന ഒരു ഒരു പിൽഗ്രിം ഏറിയ ആയിരിക്കുകയാണ് ഇത് തന്നെയാണ് ജെറുസലേമിലെ പ്രശ്നം സിയോണിസം ഞങ്ങൾ ജൂതന്മാരുടെ പുണ്യസങ്കേതമാണത് അവിടെ ക്രിസ്ത്യാനികൾ വേണ്ട മുസ്ലിങ്ങളും വേണ്ട ഇതിനെയാണ് സിയോണസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വയിൽ പറയുന്നത് ഞങ്ങളുടെ പുണ്യഭൂമി ഞങ്ങളുടെ പുണ്യഭൂമി ഏതാണ് ഇന്ത്യ പുണ്യഭൂമിയാണ് ആ പുണ്യഭൂമിയാക്കാൻ പോകുന്ന ഇന്ത്യയുടെ പരീക്ഷണ പുണ്യഭൂമിയാണ് അയോധ്യ അതാണ് അതുകൊണ്ട് ഈ ഈ വിഷയത്തിൽ ഒരു പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല അതിനെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ അമിത്ഷായുടെ വീടിനടുത്ത് ഈ സെൻട്രൽ വിസ്ത പണത്തിനെ തുടർന്ന് ഒരു സംഭവം ഉണ്ടായി അവിടെ റോഡിന്റെ സൈഡിലുള്ളൊരു പള്ളി ഇപ്പൊ പൊളിച്ചു മാറ്റണം റൗണ്ട് അബോട്ട് ആണത് അത് പൊളിച്ചു മാറ്റണം അവിടുത്തെ റോഡ് വികസനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു മുഗൾ ഭരണകാലത്തെ ഉണ്ടായ പള്ളി എന്നാണ് പറയുന്നത് നമുക്കതറിയില്ല പക്ഷേ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ച മൗലാന ഖസ്രത് മുഹാനി താമസിച്ചിരുന്ന പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് താമസ ഇരുപത്തി ഒന്ന് താമസിച്ചിരുന്ന പള്ളിയാണ് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ആണല്ലോ അല്ല അത് നമ്മുടെ സമൂഹത്തിനകത്ത് ഗുരുദേവം പറഞ്ഞില്ലേ ശരി ശരി സമയത്തിലെ കുമാർ എന്തായാലും അയോധ്യയിൽ നടന്നത് ഒരു പൊളിറ്റിക്കൽ റോഡ് ഷോയാണോ എന്ന ചോദ്യത്തിന് ബിജെപി പ്രതിനിധിയുടെ ഉത്തരം അത് പൊളിറ്റിക്കൽ റോഡ് ഷോ തന്നെയാണ് പ്രതിജ്ഞാബദ്ധമാണ് പ്രതിജ്ഞാപത്രിക നടപ്പിലാക്കാൻ അതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് എന്നതാണ് അപ്രതീക്ഷിതമായ നരേന്ദ്രമോദിയുടെ മിനിമഞ്ചിയുടെ വീട്ടിലേക്കുള്ള സന്ദർശനം അടക്കം ആ രാഷ്ട്രീയത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുക കൂടി ചെയ്യുന്നു ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് with Arun Kumar.